ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹിതരെ, സഹോദരനെ, ഒരു വലിയ മനുഷ്യന്റെ ജീവിതവും ചിന്തകളും നമ്മൾ പ്രായവർ ഉൾക്കൊള്ളുകയും പകർന്നു കൊടുക്കുകയും ബി സി സാമൂലച്ചൻ ഈ അസ്ട്രോളിഷനിലെ കണ്ടം നടത്തുക. ദശാബ്ദങ്ങളല്ല, ശതാബ്ദങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രസക്തമായിരിക്കും. അദ്ദേഹത്തെ അനുസരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളുടെ മാധുര്യം, പ്രസക്തി ഓർക്കുമ്പോൾ ആരാധനാക്രമ പരിഷ്കരണവും ആരാധനാ സാഹിത്യവും വി സി സ്വാമിന്റെ ദർശനത്തിൽ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു 5 മിനിറ്റ് സമയം അച്ഛന്റെ ചിന്തകളുടെ പ്രസക്തിയെ കുറിച്ച് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ച് 5 മിനിറ്റ് എടുക്കുകയാണ്. അതിനുശേഷം പ്രബദ്ധാവതരണം നടക്കും. ആരാധന ടെക്സ്റ്റുകളുടെ ലളിതവൽക്കരണത്തിനും ഭാരതവൽക്കരണത്തിനും വേണ്ടി വി സി സാമൂലച്ചൻ നിലകൊള്ളുന്നു. ക്രിസ്തീയ സഭ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ ആഴമായി വേരൂന്നി വളരാമെന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചു. അനുരഞ്ജനത്തിന്റെ ദൈവശാസ്ത്രത്തിനായിരുന്നു അദ്ദേഹം. കിഴക്കും പടിഞ്ഞാറും ആർക്കുകാര് ഒരുമിച്ച് വളരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യത്തിനു വേണ്ടി ദാഹിച്ച മഹാത്മാവാണ് അദ്ദേഹം. വിശ്വാസ മർമ്മങ്ങളുടെ വിദഗ്ധനായ വ്യാഖ്യാതാവാണ് അദ്ദേഹം. സഭയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം നിലകൊള്ളു. സുറിയാനി പാരമ്പര്യത്തിൽ അദ്ദേഹം അഭിമാനിച്ചു. അതോടൊപ്പം തന്നെ സുറിയാനി എന്നുള്ള പറഞ്ഞുകളിൽ കൊള്ളാവുന്ന സ്വീകരിക്കണം, മറ്റുള്ളവയെ തിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പടി. സഹായിക്കുന്ന ഉത്തേജനവും അർത്ഥപൂർവമായ പ്രാർത്ഥനകളും ആരാധന ഉണ്ടാകണം. അനജൻ പ്രാർത്ഥനകൾ മാത്രമല്ല, പ്രസക്തമായ പ്രാർത്ഥനകൾ ആരാധന ഉണ്ടാകുന്നവരെ പഠിപ്പിച്ചു. ഈണത്തിൽ മാത്രം ലയിക്കാതെ ലളിതസുന്ദരമായ പദങ്ങൾ കൊണ്ടുള്ള കർണാടകമായ ഗീതകൾ കൂടുതൽ ഉണ്ടാകണം അദ്ദേഹം ആവശ്യപ്പെട്ടു, ആഗ്രഹിച്ചു. മറ്റ് ആരാധനാ പാരമ്പര്യങ്ങളെ സഹായകരമായി സ്വീകരിച്ചുകൊണ്ട് നമ്മളതായ ആരാധനാ സാഹിത്യം ഉണ്ടാകണം. വഴി ഉദ്യപൂർവമായ വിശ്വാസ വിജ്ഞാനവും ആധ്യാത്മികമായി മനുഷ്യനെ ഉയർത്തുവാൻ പര്യാപ്തവുമായ ആരാധനാ പാരമ്പര്യം നാം സൃഷ്ടിക്കണം. സന്യാസ ജീവിതത്തിന് വേണ്ടി രൂപപ്പെട്ട ആരാധനാ ക്രമങ്ങൾ അതെല്ലാവർക്കുമായിട്ട് നമുക്ക് കേരളം അദ്ദേഹം പഠിപ്പിക്കും. എത്യോപ്യൻ, അർമീനിയൻ, ഗ്രീക്ക് ആരാധനാ ക്രമങ്ങൾ ഒന്ന് മറ്റൊന്നിന്റെ കോപ്പിയല്ല, പ്രേരണയാകാം, സ്വാംശീകരണമാകാം, സ്വാധീനമാകാം, കൃത്രിമത്വത്തിന്റെ അടുക്കിവറ്റം കാണാൻ അദ്ദേഹം പോരായ്മ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ വിവിധ വിഭാഗങ്ങളുടെ ആരാധനാ സാഹിത്യത്തിന്റെ പോരായ്മ അദ്ദേഹം ധൈര്യത്തോടെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് എല്ലാവർക്കും പ്രസക്തമാണ്. ഒരു പ്രത്യേക സഭാ വിഭാഗത്തിന് മാത്രമല്ല, എല്ലാ സഭാ വിഭാഗങ്ങൾക്കും പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ. ആരാധനയിലെ അതിശയോക്തിപരമായ വർണ്ണനകൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു പരിധിവരെ അദ്ദേഹം ചിന്തിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനകൾ കളോചിതമാണെന്ന് പഠിപ്പിച്ചു. അർത്ഥം അപര്യാപ്തമായ ഗീതങ്ങൾ ഇവരെ ക്രമീകരിക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു. ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഊന്നൽ കൊടുക്കണം ആരാധന പദങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പ്രകടമാകുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാൻ പല രീതിയിൽ പ്രസക്തമായ സന്ദേശങ്ങൾ, പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്നത്തെ നിലവിലുള്ള ആരാധനാ സാഹിത്യത്തിന്റെ വാക്കുകളെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ആത്മീയ ഉന്നതിയായിട്ട് ഭാരത സഭകളുടെ ആധ്യാത്മിക വൃദ്ധിക്ക് വേണ്ടിയുള്ള നല്ല നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വരും. അതിനെക്കുറിച്ചാണ് പ്രബോധകർത്താക്കന്മാർ ഇപ്പോൾ വിശദീകരിക്കുവാൻ പോകുന്നത്. അതിന്റെ പ്രസക്തിയും വിശദീകരണം ചെയ്യുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളെ സൂചിപ്പിച്ചത് കാര്യം പ്രധാനമാണ്, പ്രസക്തമാണ്, അഗാധമാണ്, മനുഷ്യ കാര്യം പ്രധാനമായ ചിന്തകൾ ഉയരട്ടെ ആശംസിച്ചു.
മഹത്വം അവതരിപ്പിക്കാൻ സമ്മതിച്ച പണ്ഡിതന്മാരുടെ ബഹുമാനരായ വ്യക്തികൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്ക് സ്വാഗതം പറയുകയാണ്. അഭ്യുദയ തിരുമേനിക്ക് 3 മണിക്ക് കൃത്യമായി ദേവരോമാരനിലേക്ക് പോകണം. പ്രധാനപ്പെട്ട മീറ്റിംഗ് അവിടെയുണ്ട്. അഭ്യുദയ തിരുമേനി ബി സി സാമൂഹത്തിലുമായിട്ട് ഏറ്റവും വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരാളാണ്. അനേക ദശാബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ ബി സി സാമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അത് 100% വിശ്വസിക്കുകയാണ്. ആത്മബന്ധം, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും ബി സി സാമൂഹത്തിനും ഫിലിപ്പോസ് തോമസത്തിനും തോളുമി മണിക്കൂറുകൾ അടക്കം പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. രഹസ്യ സംഭാഷണങ്ങൾ ഏർപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചർച്ചകൾ ഏർപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സബി സാമൂഹത്തിന്റെ ചിന്തകളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ആളാണ്. സാന്നിധ്യത്തെ വിലമതിക്കുന്നു. ഈ സദസ്സിന്റെ പേരിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരവും അഭ്യുദയ ഫിലിപ്പോസ് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രബന്ധം അവതരിപ്പിക്കുവാനായിട്ട് നാം ക്ഷണിച്ചതനുസരിച്ച് ഡോക്ടർ ഡി ബി പാകുപോൾ വരുന്ന തത്വ സംശയം എടുത്താലും നല്ല ഒരു പ്രബന്ധം അതിനെ അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ വായിക്കും. ഡോക്ടർ ഡി പാകുപോളിനെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ ഡോക്ടർ ജീവർഗീസ് പണിക്കൽ തിരുവനന്തപുരം ആദിവാസി കോളേജിലെ പ്രിൻസിപ്പലായി ദീർഘനാൾ സേവനം അനുഷ്ഠിച്ച് കേരള മണ്ണിനെ ഉളവണിയിച്ച ഒരു അധ്യാപന ശ്രേഷ്ഠനാണ്, ഗുരുവര്യനാണ് ഫാദർ ഡോക്ടർ ജീവർഗീസ് പണിക്കൽ. വിദ്യാഭ്യാസ രംഗങ്ങളിൽ വലിയ സംഭാവന നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നത് മനസ്സിൽ കുളിർമയാണ്. അദ്ദേഹത്തിന് ബഹുമാനമാണ്, ആരാധനയാണ്, ഭക്തിയാണ് അദ്ദേഹത്തിന്. ബഹുമാനപ്പെട്ട ഡോക്ടർ ജി വർഗീസ് പണിക്കൽ അച്ഛനെ സാദരം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പ്രഗത്ഭനായ വൈദിക ശ്രേഷ്ഠനാണ്. വൈദിക സെമിനാരിയിലെ സീനിയർ അധ്യാപകനാണ്. മലങ്കരസഭ മാസികയുടെ ചീഫ് എഡിറ്ററാണ്. അതിലുപരിയായിട്ട് ബനാറസ് സർവകലാശാലയിൽ ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ ഫസ്റ്റ് റാങ്ക് ഓക്കി പാസായ ആളാണ്. മൗലിക ചിന്തകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഹൃദയവും മനസ്സും മൂലികമാണ് അദ്ദേഹത്തിൻ്റെ. എന്റെ അടുത്ത സ്നേഹിതൻ കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യനെ സാദരം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. ഡോക്ടർ ജോർജ് മാറ്റി കുട്ടിയിൽ എത്തുമെന്ന് നിർദ്ദേശിക്കുന്നു. പ്രൊഫസർ വർഗീസ് പണിക വന്നിട്ടുണ്ട്, അദ്ദേഹവും അതുപോലെ വേദിപ്പിക്കുന്ന പ്രിയപ്പെട്ട സമാരാധ്യരായ സ്നേഹിതർ പ്രൊഫസർ ഇ വി എബ്രഹാം ഇവിടെ വന്നിട്ടുണ്ട്. കാതോലിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു ശ്രീ സി വി വർഗീസ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും അച്ഛനുമായിട്ടും അച്ഛന്റെ ചിന്തകളുമായിട്ടും അടുപ്പമുള്ളവർ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ലഭിക്കുന്ന പരക്കുന്ന പരത്തുന്ന ആശയങ്ങൾ അധികം താമസിക്കാതെ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരണമാകുമെന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കേൾക്കുവാനും പഠിക്കുവാനും ഒരു നിർബന്ധവും ഇല്ലാതെ, ഒരു പ്രചരണവും ഇല്ലാതെ, ആത്മാർത്ഥതയോടുകൂടി അച്ഛനുമായുള്ള അച്ഛന്റെ ചിന്തകളുമായുള്ള സാധർമ്മ്യം മൂലം താതാത്മ്യം മൂലം കടന്നു വന്നിരിക്കുന്ന നിങ്ങളേറെ ദൈവനാമത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാ പരിപാടികളിലും ആദ്യവസാനം ഭംഗിയായി പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടു വാക്ക് അഭിമുഖിയെ പറഞ്ഞതിന് ശേഷം കൽപ്പിച്ച ശേഷം പ്രബന്ധ കർത്താക്കൾ ക്ഷണിക്കുന്നതാണ്. രണ്ടു വാക്ക് പറയണം, നിർബന്ധമാണ്.